പ്ലാസ്റ്റിക് തന്നെയാണ് കോഴിക്കോട് നഗരസഭയുടെ പേടി സ്വപ്നം. പ്ലാസ്റ്റിക് കിട്ടാതെ വരുമോ എന്ന സുന്ദരമായ പേടി. അങ്ങനെ പേടിക്കാനുള്ള ധൈര്യം നഗരസഭയ്ക്കുണ്ടായ കഥയാണിത്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് മുക്കും മൂലയും നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു കോഴിക്കോടിനും. പരാതികൾ കേട്ട് മടുത്തിരുന്നു ഓരോ ഭരണസമിതികളും. എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാകാത്ത കാലം. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് പൊന്നാണ്. ഓരോ പ്ലാസ്റ്റിക് തരിയും കോർപ്പറേഷനിലേക്കുള്ള വരുമാന മാർഗമാണിന്ന്. പ്ലാസ്റ്റിക് സംസ്കരണത്തിനായി കോഴിക്കോട് ബീച്ചിന് സമീപം ഒരേക്കർ സ്ഥലത്ത് മികച്ച സജ്ജീകരണങ്ങളാണ് കോർപ്പറേഷനും കോഴിക്കോട് നിറവും ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ കഴിഞ്ഞ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സംസ്കരണ പ്ലാന്റിലെ ഇവിടെ എത്തുന്ന അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള അജൈവ പഴവസ്തുക്കൾ, പ്ലാസ്റ്റിക്, കുപ്പി, ഗ്ലാസ്, ചെരുപ്പ്, ലെതർ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ മുഴുവനായിട്ടും ഹരിത സേന അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഇവരിലൂടെ ശേഖരിച്ച് ഈ പ്ലാന്റിലെത്തിക്കുകയും ഇവിടെ അത് വേർതിരിച്ച് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് സംസ്കരിച്ച് പൗഡറാക്കിയിട്ടും ചിപ്സാക്കിയിട്ടും ബെയിലിംഗ് ചെയ്തിട്ടും കട്ടയാക്കിയിട്ടും ഒക്കെ മാറ്റി അതിൻ്റെ റീസൈക്ലിംഗിന് വേണ്ടി മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിക്ക് കൈമാറുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. വീടുകളിൽ നിന്ന് തരംതിരിച്ച് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിൽ തുടങ്ങുന്നു ആദ്യപടി. പിന്നീട് അവ സംസ്കരണ യൂണിറ്റിലേക്ക്. പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനായി 20-ലധികം തൊഴിലാളികളാണ് ഇവിടെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ജോലി ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഗുണമേന്മ അനുസരിച്ച് ഇവർ പ്ലാസ്റ്റിക്കുകൾ വിവിധ ബാഗുകളിലായി തരംതിരിക്കും. അവിടെ നിന്ന് വൃത്തിയാക്കാനായി യന്ത്രത്തിലേക്ക്. ബാക്കി ജോലിയൊക്കെ യന്ത്രക്കൈകൾ നിർവഹിക്കും. ഇവിടെ തരംതിരിക്കുന്ന പ്ലാസ്റ്റിക് പൊടിക്കാനായി കൊണ്ടുപോകും. യന്ത്രസഹായത്തോടെയാണ് പൊടിക്കൽ. നാട്ടിലെ വില്ലനായ പ്ലാസ്റ്റിക്കിനെ എന്തിരൻ തലൈവ സ്റ്റൈലിൽ പപ്പടം പോലെ പൊടിച്ചെടുക്കും. ഈ പൊടി റോഡ് നിർമ്മാണത്തിനുള്ള ടാറിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇതിന് പുറമെ PVC പൈപ്പ് നിർമ്മാണം, കളിപ്പാട്ട നിർമ്മാണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്പനികളിലേക്കും നൽകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ 18 ഹെൽത്ത് സർക്കിളിൽ നിന്ന് HMR നേതൃത്വത്തിലെ ശുചീകരണ തൊഴിലാളികൾ വെച്ചിട്ട് അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അതിൽ നിന്ന് പ്രൈമറി സെഗ്രിഗേഷൻ അവർ തന്നെ നടത്തുന്നുണ്ട്. അതിൽ ഫുഡ് വേസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ സെക്കൻഡറി സെഗ്രിഗേഷനാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ആ സെക്കൻഡറി സെഗ്രിഗേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഈ മെഷീനിലേക്ക് ഇട്ടും കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് അത് വീണ്ടും ക്ലീനാക്കും. ക്ലീനാക്കിയ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷെഡ് ചെയ്യുന്നത്. ഷെഡ് ചെയ്ത സാധനം ഒരു റോ മെറ്റീരിയൽ വരെ മാറി അത് ടാഗിങ്ങിനെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. വീണ്ടും അതിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചും കളഞ്ഞ് നമ്മളിവിടെ നിന്ന് ഗ്രാനുൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗ്രാനുൾസ് മറ്റൊരു കോ മെറ്റീരിയൽസാണ്. അതുകൊണ്ടാണ് ഈ കളിക്കോപ്പുകൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. പിന്നീട് മറ്റൊരു പ്രോഡക്റ്റാണ് ഇതിൽ നിന്ന് പെല്ലറ്റ് വലിയ പീസായിട്ട് മാറ്റും. ആ പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് അത് മറ്റ് കമ്പനികൾക്ക് അയക്കും. അവരുടെ കിട്ടുന്ന കോ മെറ്റീരിയലാണ്. അത് ഉപയോഗിച്ചിട്ട് മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത്. 1 കിലോ പ്ലാസ്റ്റിക് പൊടി അവിടെ എത്തുമ്പോൾ ചിലവെല്ലാം കഴിഞ്ഞ് 50 രൂപ വരെ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിന്റെ നടത്തിപ്പുകാരായ വേങ്ങേരി നിറവിന് ലഭിക്കും. ഇതിന്റെ ഒരു ഭാഗം കോർപ്പറേഷനും നൽകും. ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞാൽ ഇത് മറ്റ് പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ ആയി കഴിഞ്ഞു. ഇതിന് വില കിട്ടുന്നുണ്ട്. ഇതൊരു അസംസ്കൃത വസ്തുവാണ്. അതിന് കിലോന് 35 രൂപ മുതൽ 50 രൂപ വരെ വിലയുണ്ട്. പ്ലാസ്റ്റിക് പൊടിക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. അഴുക്കുചാലുകളിലും മറ്റും അടിഞ്ഞുകിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ, കുപ്പികൾ തുടങ്ങി ഇടിച്ചു പരത്തി 100 കിലോ കെട്ടുകളാക്കും. കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇതിനാണ്. ഇതിൽ നിന്നാണ് PVC പൈപ്പ്, പ്ലാസ്റ്റിക് നൂൽ എന്നിവ പ്രധാനമായും ഉണ്ടാക്കുന്നത്. ദിവസവും ഓരോ ലോറി സംസ്കരിച്ച പ്ലാസ്റ്റിക് മാലിന്യമെങ്കിലും വിവിധ ഉൽപ്പന്നങ്ങളായി നിറവിൻ്റെ ഈ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. 2 ടൺ പ്ലാസ്റ്റിക് മാലിന്യം പ്രതിദിനം ഇവിടെ സംസ്കരിക്കുന്നു. തൊഴിലാളികളുടെ എണ്ണം കൂട്ടിയാൽ നിലവിലെ ശേഷി ഇരട്ടിയാക്കാം. പക്ഷേ ആവശ്യത്തിന് പ്ലാസ്റ്റിക് മാലിന്യം ലഭിക്കുന്നില്ല എന്നതാകും അപ്പോഴത്തെ പ്രശ്നം. മാലിന്യ സംസ്കരണത്തിന് നൽകുന്ന പ്ലാസ്റ്റിക് വൃത്തിയാക്കി നൽകാൻ ആളുകൾ തയ്യാറാകാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് നിറവിൻ്റെ നടത്തിപ്പുകാർ പറയുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവർ കൊട്ട് കൊണ്ടിടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കൂ. സൂക്ഷിച്ച് വെച്ച സാധനങ്ങൾ ഇതാ കോർപ്പറേഷൻ വഴി സ്വീകരിക്കും. സ്വീകരിച്ച സാധനങ്ങൾ ഇവിടേക്ക് വരുന്നു. ഇവിടെ നിന്ന് റോ മെറ്റീരിയലായിട്ട് മാറുന്നു. അത് മറ്റൊരു ഉൽപ്പന്നത്തിനായിട്ട് പോകുന്നു. ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ല. നാട്ടുകാരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കാൻ ഈ യൂണിറ്റിന് സാധിച്ചു എന്നാണ്
കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് പറയുന്നത്. കൗൺസിൽ നിറവുമായി അംഗീകരിച്ചതിന് ശേഷം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആളുകളിൽ കുറച്ചുകൂടി ഇത് വേർതിരിച്ച് സൂക്ഷിക്കേണ്ടതാണെന്നും ഇത് മൂല്യമുള്ളതാണെന്നും ഒക്കെ ഉള്ളൊരു ധാരണയിലേക്ക് വന്നത് കൂട്ടിക്കലർത്തിരുന്നുകൊണ്ടാണ് ഇത് വലിയ രീതിയിൽ മാലിന്യമാകുന്നതെന്ന് തിരിച്ചറിവ് ഉണ്ടാക്കാൻ സഹായകരമായിട്ടുണ്ട് ഈ പിന്നെ പ്ലാന്റ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന കേന്ദ്രത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു എക്സിബിഷൻ നടത്താൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഒപ്പം പ്രചരിപ്പിക്കാൻ ഒരു സന്ദേശവും, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടുന്ന പണമാണ് എന്നും.